ഇന്നലെ വിഴിഞ്ഞത്തേക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ നടത്തിയ ഒരു വലിയ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. പോലീസിന്റെ വലിയ സന്നാഹം ഉണ്ടായിരുന്നു. പലയിടത്തും മാർച്ചിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ബാരിക്കേഡുകൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മാർച്ച് നടക്കുക തന്നെ ചെയ്തു. എന്തുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി പോലെ ഒരു സംഘടന ഈ വിഴിഞ്ഞം തുറമുഖ സമരത്തിന് എതിരെ തിരിയുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ സമരത്തിന്റെ മറവിൽ ഹിന്ദു ഭവനങ്ങൾക്ക് നേരെയുള്ള കല്ലേറ്, ഗർഭിണികളടക്കമുള്ള ഹിന്ദു സ്ത്രീകളെ ആക്രമിച്ച സംഭവങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ഫ്ലെക്സുകളും മറ്റും തകർക്കുക, കൊടിമരങ്ങൾ തകർക്കുക, സ്വാഭാവികമായും ഈ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണം തുറമുഖവുമായി യാതൊരു ബന്ധവുമില്ല. ഇന്നലെ ശശികല ടീച്ചർ ചോദിച്ച കണക്ക് തുറമുഖത്തിന് മതമില്ല, പള്ളിയിൽ മണിയടിച്ചാളെ കൂട്ടി ഹിന്ദുക്കളെ ആക്രമിക്കാനാണ് പരിപാടിയെങ്കിൽ ഇനി അത് നടക്കില്ല എന്ന് ശശികല ടീച്ചർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ ഹിന്ദു ഭവനങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന രീതി, ഹിന്ദു വ്യാപാരികളെ ആക്രമിക്കുന്ന രീതി, ഇത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. മുല്ലൂർ നിവാസികളെ ഇനി തൊട്ടാൽ, തൊടാൻ വന്നാൽ വന്നതുപോലെ തിരിച്ചു പോകില്ല എന്ന് വത്സൻ തില്ലങ്കേരിയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ശശികല ടീച്ചർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, തുറമുഖത്തിൻ്റെ പേരിൽ മുല്ലൂരിലെ ജനങ്ങളെ ഇനി ആക്രമിച്ചാൽ നോക്കിയിരിക്കാൻ സംഘപരിവാറിന് കഴിയില്ല. അതുകൊണ്ട് ഈ പ്രശ്നം തീരുന്നവരെ സംഘപരിവാർ ഈ മുല്ലൂരിലും വിഴിഞ്ഞത്തും ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. കാരണം ഈ തുറമുഖവുമായി ഈ ഹിന്ദു കുടുംബങ്ങൾക്ക് എന്ത് ബന്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യവും. ഹിന്ദു ഐക്യവേദി കണക്ക് ഉള്ള ഒരു സംഘടന, ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തെരുവിലിറങ്ങേണ്ടി വന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഈ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം ഇവിടെ അദാനിയുടെ ബന്ധുക്കളോ അദാനിയോ ഒന്നും താമസിക്കുന്നില്ല. ഈ മുല്ലൂരുള്ള സാധാരണ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. ഇവരുടെ ഭവനങ്ങൾക്ക് നേരെയും ഇല്ല, ഇവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കണ്ടത്. ഏതായാലും ശശികല ടീച്ചറുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ തുറമുഖത്തിന് മതമുണ്ടോ? പള്ളിമണി അടിച്ച് ആളെ കുട്ടി മതമുഷ്കും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അങ്ങനെ വന്നാൽ അത് അനുവദിച്ചു തരാൻ തങ്ങൾക്കൊട്ട് കഴിയുകയുമില്ല. ഇന്നലെ ആ പ്രകടനത്തിൽ ഉടനീളം ഉയർന്നു വന്ന മുദ്രാവാക്യവും ഇതുതന്നെയായിരുന്നു. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും, അത് മതത്തിൻ്റെ പേരിലാണ് സംഘടിച്ച് വരുന്നതെങ്കിൽ. മുൻപും മുൻകാലങ്ങളിലും ഒക്കെ തന്നെ ഇതേ രീതിയിൽ വർഗീയ ലഹളകളും കലാപങ്ങളും നടന്ന ഒരു ഇടം കൂടിയാണത്. അത് ഈ തുറമുഖത്തിൻ്റെ മറവിലാണ്, ഈ സമരത്തിൻ്റെ മറവിലാണ് ഈ അക്രമങ്ങൾ നടക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി വിവിധ ഹൈന്ദവ സംഘടനകൾ പറയുന്നു. അവർ ഒരു പോരാട്ടത്തിന് തന്നെ ഇറങ്ങിയിരിക്കുന്നു, തിരിച്ചടി കൊടുക്കുമെന്ന് അവർ പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.